ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അറിയാൻ പോകുന്നത് സ്രാവുകളെ പറ്റിയാണ്. കടൽ മത്സ്യങ്ങളെ അപേക്ഷിച്ച് അക്രമകാരിയായ ഒരു മത്സ്യം തന്നെയാണ് സ്രാവ്. ഒട്ടുമിക്ക കടലുകളിലും നമുക്ക് സ്രാവിനെ കാണാൻ സാധിക്കും. 16-ാം നൂറ്റാണ്ട് വരെ കടൽനായ എന്നാണ് സ്രാവിനെ അറിയപ്പെട്ടിരുന്നത്. ഇംഗ്ലീഷിൽ സ്രാവിനെ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ പേര് അതിന് വരാൻ കാരണം സ്രാവുകളുടെ അടിഭാഗത്തെ വെളുത്ത നിറമാണ്. വേട്ടയാടലിലും ഒട്ടും പിന്നിലല്ല സ്രാവുകൾ. കണ്ണ്, ചെവി, മൂക്ക് എന്നീ ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടെയാണ് ഇവയ്ക്ക് വേട്ടയാടൽ സാധ്യമാകുന്നത്. പൂച്ചയ്ക്ക് സമാനമായ കണ്ണുകളാണ് സ്രാവുകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇരുട്ടത്തും കണ്ണ് കാഴ്ച ഇവയ്ക്ക് സാധ്യമാകും. വളരെ അകൽത്തു നിന്ന് തന്നെ ഇരയെ തിരിച്ചറിയാനുള്ള കഴിവ് സ്രാവുകൾക്കുണ്ട്. സ്രാവുകളുടെ ഇഷ്ടഭക്ഷണത്തിലൊന്നാണ് സീൽ എന്ന സമുദ്രജന്തു. വെള്ളത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് 10 അടി ഉയരത്തിൽ വരെ ചാടാൻ സ്രാവുകൾക്ക് സാധിക്കും. സ്രാവുകൾക്ക് ഏകദേശം 1.2 മീറ്റർ മുതൽ 1.5 മീറ്റർ വരെ വലുപ്പത്തോളം വളരാൻ സാധിക്കും. 2000 മുതൽ 3000 കിലോഗ്രാം വരെ ശരീരഭാരവും ഇതിനുണ്ടായിരിക്കും. കരളെന്ന ആന്തരിക അവയവമാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ ഇതിന് സാധ്യമാക്കുന്നത്. 1 മണിക്കൂറിൽ 15 മൈൽ ദൂരം വരെ മുന്നോട്ട് നീങ്ങുവാൻ സ്രാവുകൾക്ക് സാധിക്കും. സ്രാവുകൾ എപ്പോഴും നീന്തിക്കൊണ്ടാണ് ഇരിക്കുക. കാരണം നീന്തുമ്പോൾ മാത്രമേ ഇതിന് ശ്വസനം സാധ്യമാകുകയുള്ളൂ. സ്രാവുകളുടെ കുഞ്ഞുങ്ങളെ പപ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരു കൂട്ടം സ്രാവുകളെ ഷോൾ എന്ന പേരിലും അറിയപ്പെടുന്നു. സ്രാവുകൾ പ്രത്യേകിച്ച് ശബ്ദമൊന്നും പുറവിടുവിക്കാത്തതിനാൽ തന്നെ സൈലൻറ്റ് കില്ലർ എന്ന വിളിപ്പേരും സ്രാവുകൾക്കുണ്ട്. സ്രാവുകളുടെ തൊലി വളരെ പരുക്കമായതിനാൽ സാൾട്ട് പേപ്പറായി ഉപയോഗിക്കുന്നുണ്ട്. കണക്കുകൾ പ്രകാരം ലോകമെമ്പാടും ഓരോ വർഷവും 50 മുതൽ 70 സ്രാവുകൾ വരെ മനുഷ്യർക്കെതിരായി ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ദീർഘായുസ്സുള്ള മത്സ്യങ്ങളിൽ ഒന്നാണ് സ്രാവുകൾ. ഏകദേശം 350 മില്യൺ വർഷങ്ങളോളം സ്രാവുകൾക്ക് ജീവിക്കാൻ സാധിക്കും. സ്രാവുകളുടെ വിശേഷങ്ങൾ ഇവിടെയും അവസാനിക്കുന്നില്ല. ഇനിയും കൂടുതൽ വീഡിയോയ്ക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്താൻ വേണ്ടി ഷെയർ ചെയ്യൂ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.